ഈ പഴുത്ത മാങ്ങയിൽ നിന്നാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് രണ്ട് പച്ചമുളക്, 1/2 സ്പൂൺ മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, 1/4 മുറി തേങ്ങ, അതിനകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും 1 ചുവന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, 1/2 സ്പൂൺ ജീരകം, 3 കറിവേപ്പില. കുറച്ച് മതി, നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൽ. ഇനി ഈ പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് വെക്കണമെങ്കിൽ അതിൻ്റെ കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി. ഉപ്പ് നന്നായിട്ട് ഇളക്കി വെക്കാം. ഇനി അടുപ്പ് വെച്ചൊന്ന് വേവിച്ചത് മതി. നമുക്ക് തീർന്ന് വേകട്ടെ, നന്നായിട്ട് വേകണം. ഇനി നമുക്കിത് അരയ്ക്കാം, നല്ല മഷി പോലെ അരയണം. അത് വെള്ളം ഒഴിച്ച് അരയ്ക്കാം. നമ്മുടെ മാങ്ങ എന്താ നോക്കാം, കണ്ട കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് വേഗം, നമ്മൾ അരയ്ക്കുന്ന സമയം തന്നെ അധികമാണ് ഇത് വേഗം. ഇനി നമുക്ക് ഈ അരച്ചരപ്പ് ചേർക്കാം. ഈ അരപ്പ് ഇനിയൊന്ന് തിളയ്ക്കണം. ഇത് നല്ല കട്ടി തൈരാണ്. ഇത് നമ്മൾ മിക്സിയിലൊന്ന് വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണം. നമ്മൾ അടിച്ച തൈര് ഇതിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ അരപ്പൊക്കെ ഇവിടെ. അപ്പം ആ സമയത്ത് വേണം ഈ തൈര് ചേർന്ന് നോക്കാൻ. കൂടുതൽ കൊഴുപ്പുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, ഇത്തിരി വെള്ളം നമുക്ക് ചേർക്കാം. ഒരു ലേശം വെള്ളം കൂടെ ഞാൻ ചേർത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിനി തിളയ്ക്കരുത്, നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ ചേർക്കുന്നത് പഞ്ചസാര. അപ്പം ഞാനിവിടെ 1 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇതിന് മധുരം അനുസരിച്ച്, മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 സ്പൂണും കൂടെ ചേർക്കാം. ഇതിപ്പം ഞാൻ 1 സ്പൂണേ എടുത്തുള്ളൂ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, മോര് തിളച്ചു പോകരുത്, പിരിഞ്ഞു പോകും. ഇനി നമുക്കത് കടുക് തളിക്കാം. ഉലുവ കട്ടിട്ടിട്ടാൽ മതി.